ആകാശവാണി വാർത്താ വീക്ഷണം പശ്ചിമേഷ്യ പുകയുന്നു ലോക സമാധാനത്തിന് ഭീഷണിയായി വീണ്ടും ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തയ്യാറാക്കിയത് മുതിർന്ന പ്രവർത്തകനായ സി ചന്ദ്രശേഖരൻ ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രക്തരൂക്ഷിത പോരാട്ടമായി മാറിയിരിക്കുന്നു പശ്ചിമേഷ്യ വീണ്ടും നിരാലംബരുടെ വിലാപ ഭൂമിയായി ജൂതന്മാർക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ഒരുപോലെ വൈകാരികമായ ജെറുസലേം നഗരത്തിൽ രാപ്പകലില്ലാതെ ബോംബുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ തീവർഷിക്കുന്നു ഇസ്രായേലിൻ്റെയും ഗാസയുടെയും ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യവും ശബ്ദവുമാണ് ഇരുപക്ഷത്തും കുട്ടികളും സ്ത്രീകളുമടക്കം അനേകം പേർ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റവരെക്കൊണ്ട് ആശുപത്രികൾ നിറയുന്നു പത്തും പന്ത്രണ്ടും നിലകളുള്ള കെട്ടിട സമുച്ചയങ്ങൾ ബോംബിന്റെ കനത്ത പ്രഹരത്തിൽ തകർന്നടിയുന്ന കാഴ്ച പോരാട്ടത്തിന്റെ ശക്തി എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നു ഗാസയിലെ നിരത്തുകളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും വാഹനങ്ങളും നിറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഹമാസും ഇസ്രായേലി സൈന്യവും തമ്മിലുള്ള സംഘർഷം പൂർണ്ണ തോതിലുള്ള യുദ്ധമായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇസ്രയേലിനും പലസ്തീനുമിടയിൽ നൂറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷം വീണ്ടും രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുകയാണ് കല്ലേറുകളും നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലുകളുമായി തുടങ്ങിയ പോരാട്ടമാണ് യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി പതിനാലിനു ശേഷം ഇസ്രായേൽ പലസ്തീൻ ഏറ്റുമുട്ടൽ ഇത്രയും രൂക്ഷമാകുന്നത് ഇതാദ്യം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഏഴാഴ്ച നീണ്ട ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ രണ്ടായിരത്തി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ തുടരുന്ന മിസൈൽ ആക്രമണത്തിൽ എത്ര ജീവനുകൾ പൊലിയുമെന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടരുന്ന സംഘർഷത്തിൽ ആയിരക്കണക്കിന് വ്യോമാക്രമണങ്ങളാണ് ഇരുഭാഗവും നടത്തിയത് ഗാസയിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആയിരത്തി അഞ്ഞൂറോളം മിസൈലുകൾ ഹമാസ് തൊടുത്തതായി ഹമാസ് നേതാക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ഇസ്രയേലിനെതിരെ തുടർച്ചയായുള്ള റോക്കറ്റ് ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൻ്റെ സഹായത്തോടെ ഹമാസ് തുടത്തുവിടുന്ന റോക്കറ്റുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ തകർക്കുന്നു ആകാശം കീറിമുറിച്ച് കുതിച്ചെത്തുന്ന മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ പ്രത്യേകം വികസിപ്പിച്ച പ്രതിരോധ സംവിധാനമാണ് അയണ്ടോ മെയ് പത്തിന് സംഘർഷം ശക്തിപ്പെട്ടതിന് ശേഷം നടന്ന മിസൈൽ ആക്രമണത്തിൽ ഗാസയിൽ നൂറ്റിപ്പത്ത് പലസ്തീൻ വംശജർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഇതിൽ ഇരുപത്തിയെട്ട് പേർ കുട്ടികളാണ് ആയിരത്തോളം പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഏഴ് ഇസ്രായേൽ പൗരന്മാരും വധിക്കപ്പെട്ടു ഇസ്രായേലിൽ നിരവധി മലയാളികൾ താമസിക്കുന്ന അഷ്കലൂൺ നഗരത്തിലേക്ക് ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഇടുക്കി സ്വദേശിയായ സൗമ്യ സന്തോഷ് മരിച്ചത് പതിവ് പോലെ സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങളുടെ ശ്രമവും മുറയ്ക്ക് നടക്കുന്നുണ്ട് കൂട്ടത്തിൽ പല രാജ്യങ്ങളും ഇസ്രായേലിനും പലസ്തീനുമായി രണ്ട് ചേരികളായി തിരിയുന്ന കാഴ്ചകളും പ്രകടമായി തുടങ്ങി യു എൻ പ്രമേയങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണമെന്നും ഈ കുറ്റകൃത്യങ്ങളുടെ അനന്തര ഫലങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണെന്നും അറബ് ലീഗ് വ്യക്തമാക്കി സ്ഥിതിഗതികളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും ഇതേ ആവശ്യം ഇരുവിഭാഗങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഹമാസിനെതിരായ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ലോക ശ്രദ്ധാകേന്ദ്രമായി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന ജോ ബൈഡന്റെ പ്രസ്താവനയിൽ നിന്ന് സംഘർഷം പെട്ടെന്ന് അവസാനിക്കുന്നതിന്റെ സൂചന വായിച്ചെടുക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ സമാധാനപാതയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഇന്ത്യ ഇരുപക്ഷത്തോടും അഭ്യർത്ഥിച്ചു ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും പ്രാദേശിക ഭരണകൂടത്തിന്റെ സുരക്ഷാ പ്രോട്ടോക്കോൾ അനുസരിക്കണമെന്നും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഖത്തർ ഈജിപ്റ്റ് കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളും സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള സമാധാന ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ എല്ലാ സമാധാന ശ്രമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇരുപക്ഷവും നേർക്കുനേർ നിന്ന് ആയുധക്കളി നടത്തുന്നത് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ഏഴായിരത്തോളം സൈനികരെ വിന്യസിച്ച് വ്യോമസേനയും കരസേനയും ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിലും ഖാൻ യുനിസിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു ഇത്തരമൊരു അവസരത്തിനായി കാത്തിരിക്കും പോലെയാണ് ഹമാസിന്റെ തിരിച്ചടി ഇസ്രായേലിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ടെൽ ടെല്ലവീവിലും ബീർഷേബയിലും ബോംബുകൾ വർഷിച്ചാണ് ഹമാസ് പ്രത്യാക്രമണം നടത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പലവിധ പ്രാദേശിക പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നീറിപ്പുകയുന്നുണ്ടായിരുന്നു ഏപ്രിൽ പകുതിയോടെ റമദാൻ മാസത്തിന്റെ തുടക്കത്തിലാണ് പുതിയ സംഘർഷങ്ങൾ ആരംഭിച്ചത് കിഴക്കൻ ജെറുസലേമിലേക്കുള്ള പ്രധാന കവാടമായ ദമസ്കസ് ഗേറ്റിൽ ബാരിക്കേഡുകൾ വെച്ച് പലസ്തീൻകാരുടെ റമദാൻ മാസ ഒത്തുകൂടൽ ഇസ്രായേൽ തടഞ്ഞതാണ് സംഘർഷത്തിന് ഒരു കാരണം പോലീസ് ബാരിക്കേഡുകൾ നീക്കിയെങ്കിലും സംഘർഷം നിലനിർത്താൻ പലസ്തീൻ പക്ഷത്ത് ചിലർ ബോധപൂർവം ശ്രമം നടത്തിയിരുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു മാത്രവുമല്ല കിഴക്കൻ ജെറുസലേമിലെ ഷെയ്ഖ് ജാറയിൽ തലമുറകളായി കഴിയുന്ന പലസ്തീൻ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം കൂടിയായപ്പോൾ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാവുകയായിരുന്നു ജെറുസലേമിലെ പഴയ നഗരത്തിൽ ഇസ്ലാം വിശ്വാസികൾ വിശുദ്ധ ദേവാലയമെന്നും ജൂതർ ടെമ്പിൾ മൗണ്ട് എന്നും വിളിക്കുന്ന ആരാധനാലയത്തിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി സുരക്ഷാ സുരക്ഷാസേനകൾക്കെതിരെ ആക്രമണമുണ്ടായി മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ പള്ളിയിൽ കയറാൻ വിസമ്മതിച്ചു പള്ളിയോട് ചേർന്ന ഇടുങ്ങിയ തെരുവുകളിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങൾ തള്ളിക്കളയുകയാണ് ഇസ്ലാം പുരോഹിതൻ ഗ്രാൻഡ് മുഫ്തി മുഹമ്മദ് മുഹസൈൻ പറഞ്ഞതോടെ സംഘർഷവും ലഹളയും പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു അൽ അഖ്സ ആരാധനാലയ സമുച്ചയം മുമ്പും പല സന്ദർഭങ്ങളിലും സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ പുരാതന നഗരം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും തങ്ങളുടെ പ്രവിശ്യയിലേക്ക് കൂട്ടിച്ചേർക്കുകയുമായിരുന്നു അതിനുശേഷം പലസ്തീൻ ദേശീയതയുടെ ചിഹ്നമായി മാറുകയായിരുന്നു ഈ പ്രദേശം ഇത് തങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലമാണെന്നും ഇവിടെ തങ്ങൾക്ക് സ്വയംഭരണാവകാശമുണ്ടെന്നും പലസ്തീനികൾ അവകാശപ്പെടുന്നു മെറ്റൽ ഡിറ്റക്ടറുകൾ മാറ്റണമെന്ന് ഇസ്രായേലി പ്രസിഡന്റ് റൂവെൽ റിവ്ലിനോട് തുർക്കി പ്രസിഡന്റ് ത്വൈബ് എർദോഗനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരാധനയുടെ മറവിൽ ആയുധങ്ങൾ രഹസ്യമായി ഉള്ളിൽ കടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് മെറ്റൽ ഡിറ്റക്ടറുകൾ നിലനിർത്താൻ തീരുമാനമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചു മേഖലയിൽ സംഘർഷത്തിന്റെ പിരിമുറുക്കം കൂടുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തതിന്റെ ഓർമ്മയ്ക്കായുള്ള വാർഷിക ജെറുസലേം ദിന പതാക ജാഥയുമായി ഇസ്രയേൽ പോയി മെയ് പത്തിന് ജാഥയ്ക്ക് മുൻപ് രാവിലെ നടന്ന സംഘർഷമാണ് ഇന്നു കാണുന്ന തരത്തിലേക്ക് ആക്രമണത്തിന്റെ സ്വഭാവം വഴിമാറിയത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് കാരണമായ സംഭവങ്ങളിൽ മറ്റൊന്ന് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയായിരുന്നു ഷെയ്ഖ് ജറയിലും സമീപ പ്രദേശങ്ങളിലും ഇസ്രായേൽ പലസ്തീൻ പൗരന്മാർ തമ്മിൽ ദീർഘകാലമായി നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മെയ് ഒൻപതിന് പലസ്തീനികളെ ഈ പ്രദേശത്തുനിന്ന് കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കാനിരുന്നതായിരുന്നു കുടിയൊഴിപ്പിക്കൽ ഭീഷണി മുന്നിൽ കണ്ടു തുടങ്ങിയ സംഘർഷത്തെ തുടർന്ന് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചു ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഇത്ര രൂക്ഷമാക്കിയതിന് പിന്നിൽ ഹമാസിന്റെ ഇടപെടലാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഗാസയുടെ നിയന്ത്രണത്തിനപ്പുറം പലസ്തീൻ ജനതയുടെ നേതൃസ്ഥാനമാണ് ഹമാസിന്റെ എക്കാലത്തെയും ലക്ഷ്യം അതിനായി ഓരോ അവസരവും അവർ ഉപയോഗിക്കുന്നു ഒന്നര പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഹമാസ് എന്നാൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടിയത് ഹമാസിനേറ്റ തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പിലൂടെ നേടാമെന്ന് കരുതിയിരുന്ന പലസ്തീൻ ജനതയുടെ നേതൃസ്ഥാനം പോരാട്ടത്തിലൂടെ വീണ്ടെടുക്കാമെന്ന മോഹമാണ് അവർക്ക് ഇപ്പോഴുള്ളത് അതേസമയം ഇസ്രായേലിൽ ബെഞ്ചമിൻ നതന്യാഹുവിനും ഇത് നിർണായക ഘട്ടമാണ് സ്വന്തം പ്രതിച്ഛായ നേടിയെടുക്കാനുള്ള അവസാന ശ്രമമാണ് നതന്യാഹുവിന് ഇത് രണ്ടു വർഷത്തിനിടെ നടന്ന നാല് തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷമോ സ്ഥിരതയുള്ള സർക്കാരിനോ നേതൃത്വം കൊടുക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നടക്കുന്ന രക്തപങ്കിലമായ പോരാട്ടങ്ങൾക്ക് പിന്നിൽ ആരുടെ സ്വാർത്ഥ താൽപ്പര്യം സംരക്ഷിക്കാനാണെങ്കിലും നഷ്ടപ്പെടുന്നത് പശ്ചിമേഷ്യയുടെ സമാധാനമാണ് ബലിയർപ്പിക്കപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കം അനേകം നിരപരാധികളുടെ ജീവനുകളുമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം പശ്ചിമേഷ്യ പുകയുന്നു ലോകസമാധാനത്തിന് ഭീഷണിയായി വീണ്ടും ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവതരിപ്പിച്ചത് ലിൻസാ സിറാജ്